2014 February 25 ഇംഗ്ലണ്ടിലെ പെറൻപോർട്ട് ബീച്ചിൽ അലൻ ജീൽ എന്നയാളുടെ ഡെഡ് ബോഡി കരയ്ക്കടിഞ്ഞു. 64 വയസ്സുള്ള അലൻ താമസിച്ചിരുന്നത് ബീച്ചിനടുത്തുള്ള കോൺവാർഡ് എന്ന സ്ഥലത്തായിരുന്നു. ഡെഡ് ബോഡി കണ്ടെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ രണ്ട് സോക്സും ഒരു ഷൂവും ഉണ്ടായിരുന്നൊഴിച്ചാൽ അദ്ദേഹത്തിന്റെ ബോഡി പൂർണ്ണമായും നഗ്നമായിരുന്നു. പക്ഷേ വളരെ വിചിത്രമായൊരു കാര്യം എന്തെന്നാൽ അദ്ദേഹത്തിന്റെ വായിൽ ഒരു പെയർ ഓഫ് ആപ്പിൾ ഹെഡ്ഫോൺസും ഒരു സോക്സും തിരികെ വെച്ചിരുന്നു എന്നതാണ്. ആദ്യ കാഴ്ചയിൽ അതൊരു സൂയിസൈഡ് ആണെന്നാണ് പോലീസ് കരുതിയത്. പക്ഷേ എന്തുകൊണ്ടാണ് അയാളുടെ ബോഡി നഗ്നമായി കിടന്നത് എന്ന ചോദ്യം അപ്പോഴും പോലീസിനെ സംശയിപ്പിച്ചു. ഓട്ടോപ്സി റിപ്പോർട്ട് പ്രകാരം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ മുറിവുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല മുങ്ങി മരിച്ചതിന്റെയോ ശ്വാസം മുട്ടിയതിന്റെയോ തെളിവുകളുമില്ല. ആയതിനാൽ അലഞ്ചിയിൽ ആത്മഹത്യ ചെയ്തതാണെന്ന് പറയാൻ കഴിയില്ല. ബോഡി കണ്ടെത്തിയ ബീച്ചിൽ നടത്തിയ പരിശോധനയിൽ ഒരു ജാക്കറ്റും പേഴ്സും പോലീസ് കണ്ടെത്തി. പേഴ്സിൽ 95 pounds ക്യാഷും അലന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോയും ഉണ്ടായിരുന്നു. കൂടുതൽ അന്വേഷണത്തിൽ അലൻ ഓൺലൈനിൽ നിന്നും ആംഗിൾ വെയ്റ്റ്സും വെയ്റ്റഡ് വെസ്റ്റും വാങ്ങിയിട്ടുണ്ടെന്ന് പോലീസ് മനസ്സിലാക്കിയെങ്കിലും അത് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. പിന്നീട് പോലീസിന്റെ കയ്യിലുള്ളത് അലൻ മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപുള്ള ചില CCTV ഫുട്ടേജ് ആണ്. എന്നാൽ CCTV ദൃശ്യങ്ങളിൽ അലൻ ധരിച്ചിട്ടുള്ള ജാക്കറ്റും വസ്ത്രങ്ങളും കണ്ടെത്തിയിട്ടില്ല എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഫുട്ടേജിൽ അദ്ദേഹം ATM കാർഡ് യൂസ് ചെയ്യുന്നത് കാണാം. ആ ATM കാർഡും മിസ്സിംഗ് ആണ്. പക്ഷേ അത് യൂസ് ചെയ്തിട്ടില്ല. ബസ് സ്റ്റോപ്പിൽ വെച്ച് അലൻ ആരോടൊക്കെയോ സംസാരിക്കുന്നതായി കാണുന്നുണ്ട്. പക്ഷേ അത് ആരൊക്കെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ബോഡി കണ്ടെത്തിയ ബീച്ചിനടുത്തുള്ള റോഡിൽ ബസ് ഇറങ്ങിയ അലൻ അലക്ഷ്യമായി അലഞ്ഞു നടക്കുന്നതും കാണാം. അവസാനമായി അദ്ദേഹത്തെ ജീവനോടെ കാണുന്നതും ഈ ഫുട്ടേജിലാണ്. ബോഡി ഐഡന്റിഫൈ ചെയ്ത അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് പോലും ഒരു സന്യാസിയെ പോലെ ജീവിച്ച അലന്റെ ജീവിതത്തെ പറ്റി കൂടുതൽ അറിവില്ലായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ കണ്ടുകിട്ടിയില്ല? എന്തിനാണ് മരിക്കുന്നതിന് മുൻപ് അദ്ദേഹം ആംഗിൾ വെയ്റ്റ്സും വെയ്റ്റഡ് വെസ്റ്റും പർച്ചേസ് ചെയ്തത്? ഏതെങ്കിലും തരത്തിലുള്ള ഫൗൾ പ്ലേ ആണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേഴ്സിലെ പണം കവർന്നില്ല? ആത്മഹത്യയാണെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നീ ചോദ്യങ്ങൾക്ക് ഒന്നും ഉത്തരമില്ല. ഈ കേസ് അന്വേഷിച്ച ഡിറ്റക്റ്റീവ് പറയുന്നത് ഇതൊരു ക്രൈം അല്ല, പക്ഷേ എന്താണ് അലന് സംഭവിച്ചതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു തെളിവുകളും ഇല്ല എന്നാണ്. September 27 30 years പ്രായമുള്ള യൂട്ട സ്വദേശിയായ കെയ്ലിൻ ലൗഡർ മിസ്സിംഗ് ആവുന്നു. CCTV ഫുട്ടേജ് ഉൾപ്പെടെയുള്ള ഒരുപാട് തെളിവുകൾ ഉണ്ടായിട്ടും പോലീസിനെ കുഴപ്പിച്ച ഒരു കേസായിരുന്നു അത്. കെയ്ലിൻ മിസ്സിംഗ് ആവുന്നതിന് ഒരു ദിവസം മുൻപ് മുതൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഇനി നോക്കാം. ആദ്യം ഒരു വെഡ്ഡിംഗ് പാർട്ടിയിൽ വെച്ച് 911 കോൾ ചെയ്ത് അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നെന്നും അതിനുശേഷം തന്റെ അപ്പാർട്ട്മെന്റിൽ ആരോ അതിക്രമിച്ചു കയറിയെന്നും കെയ്ലിൻ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ പോലീസിന്റെ അന്വേഷണത്തിൽ ഈ രണ്ട് അലിഗേഷൻസും സപ്പോർട്ട് ചെയ്യുന്ന ഒരു തെളിവുകളും ലഭിച്ചില്ല. മണിക്കൂറുകൾക്ക് ശേഷം കെയ്ലിൻ വീണ്ടും പോലീസിനെ കോൾ ചെയ്തിട്ട് കട്ട് ചെയ്തു. പോലീസ് തിരിച്ചു കോൾ ചെയ്തപ്പോൾ പരസ്പര ബന്ധമില്ലാത്ത രീതിയിലായിരുന്നു കെയ്ലിൻ സംസാരിച്ചത്. പിന്നീട് അടുത്ത ദിവസം രാവിലെ കെയ്ലിൻ വീണ്ടും പോലീസിനെ കാൾ ചെയ്ത് തന്റെ അപ്പാർട്ട്മെന്റിൽ ആരോ അതിക്രമിച്ചു കയറിയെന്ന് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇതേ സമയം അപ്പാർട്ട്മെന്റിൽ ആരും കയറിയിട്ടില്ല, ഡോർ ലോക്ക്ഡ് ആണെന്ന് കെയ്ലിന്റെ റൂംമേറ്റ് പറയുന്നത് കോൾ റെക്കോർഡിംഗിൽ വ്യക്തമായി കേൾക്കുന്നുണ്ട്. അതിനുശേഷം അന്ന് വൈകുന്നേരം അപ്പാർട്ട്മെന്റിന് പുറത്തുള്ള CCTV കെയ്ലിൻ ക്യാപ്ചർ ആയിട്ടുണ്ട്. ചെരുപ്പ് പോലുമിടാതെ ആ മഴയത്ത് തന്റെ ഡോഗുമായി കെയ്ലിൻ നടക്കുന്നുണ്ട്. കെയ്ലിനെ അവസാനമായി ജീവനോടെ കാണുന്നതും ഈ ഫുട്ടേജിലാണ്. അതിനുശേഷം തന്റെ ഫോണോ ഡോഗോ കാറോ എടുക്കാതെ അവൾ അപ്രത്യക്ഷമായി. ഇത് കണ്ട പോലീസ് പറഞ്ഞത് കെയ്ലിൻ ഒരുതരം ഉന്മാദാവസ്ഥയിലാണെന്നാണ്. എന്നാൽ ഫാമിലി പറയുന്നത് അവൾ എന്തിനെയോ ഭയപ്പെടുകയാണെന്നാണ്. കാരണം മാനസികമായ പ്രശ്നങ്ങളൊന്നും കെയ്ലിൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ ചിലരു പറയുന്നത് പാരനോയിഡ് സ്കിറ്റ്സോഫ്രീനിയ എന്ന അസുഖം കാരണമാണ് കെയ്ലിൻ വിചിത്രമായി പെരുമാറുന്നതും 911 കോൾ ചെയ്തതും വീട്ടിലാരോ ഉള്ളതായി തോന്നിയതെന്നുമാണ്.
ഒമ്പതാഴ്ചത്തെ തിരച്ചിലിന് ശേഷം കെയ്ലിന്റെ അപ്പാർട്ട്മെന്റിൽ നിന്നും 5 മൈൽ അകലെ മാറി ജോർദാൻ റിവറിൽ നിന്നും അവളുടെ ഡെഡ് ബോഡി കണ്ടെത്തി. എന്നാൽ നിർഭാഗ്യവശാൽ കൃത്യമായ മരണകാരണം സ്ഥിരീകരിക്കാൻ ഡോക്ടേഴ്സിന് കഴിഞ്ഞില്ല. എങ്കിൽ പോലും കെയ്ലിൻ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്നത് ഉറപ്പായിരുന്നു. പോലീസ് കരുതുന്നത് ഇതൊരു കൊലപാതകമല്ല എന്നാണെങ്കിലും കെയ്ലിന്റെ ഫാമിലി വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. കാരണം വീട്ടിൽ നിന്നും 5 മൈൽ അകലെ വരെ ആരുടെയും കണ്ണിലോ മറ്റൊരു CCTV ക്യാമറയിലോ പോലും പെടാതെ കെയ്ലിൻ എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. ആയതിനാൽ കെയ്ലിന്റെ ഡിസപ്പിയറൻസും വിചിത്രമായ പെരുമാറ്റവും മരണവും ഇന്നും ഒരു ദുരൂഹതയായി തുടരുന്നു. August 1987 ബെസ്റ്റ് ഫ്രണ്ട്സ് ആയ ഡോൺ ഹെൻറിയും കെവിൻ ഐവിസും വേട്ടയാടാനായി പുറപ്പെട്ടു. ആർക്കൻസയിലെ സേലിൻ കൗണ്ടി ആയിരുന്നു ലൊക്കേഷൻ. പക്ഷേ ആ യാത്ര അവരുടെ മരണത്തിലേക്കായിരുന്നുവെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അടുത്ത ദിവസം, അതായത് 1987 August 23, യൂണിയൻ പസഫിക് കാർഗോ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് റെയിൽവേ ട്രാക്കിൽ 2 ബോയ്സിന്റെ ബോഡി കിടക്കുന്നത് കാണുന്നു. അദ്ദേഹം ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോഴേക്കും ട്രെയിൻ അവരുടെ ശരീരത്തിൽ കയറിയിറങ്ങിയിരുന്നു. 2 ബോഡികളും ഒരു ഗ്രീൻ ടാർപ്പ് കൊണ്ട് മൂടിയ നിലയിലായിരുന്നു റെയിൽവേ ട്രാക്കിൽ കിടന്നത്. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ കഞ്ചാവിടിച്ച് ബോധം പോയ കുട്ടികൾ റെയിൽവേ ട്രാക്കിൽ കിടന്നപ്പോൾ ട്രെയിൻ കയറിയാണ് മരണപ്പെട്ടത് എന്നായിരുന്നു മെഡിക്കൽ എക്സാമിനർ റിപ്പോർട്ട് നൽകിയത്. അങ്ങനെ അതൊരു ആക്സിഡന്റൽ ഡെത്തായി പ്രഖ്യാപിച്ചപ്പോഴാണ് കുട്ടികളുടെ മാതാപിതാക്കൾ ഇടപെട്ട് റീപോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള അനുമതി വാങ്ങിയത്. അങ്ങനെ ബോഡി റീഎക്സാമിൻ ചെയ്തപ്പോഴാണ് ഡോൺ ഹെൻറിക്ക് പലതവണ കുത്തേറ്റിട്ടുണ്ടെന്നും കെൽവിനെ തോക്കിന്റെ പിൻഭാഗം കൊണ്ട് അടിച്ച് മുറിവേൽപ്പിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തിയത്. അതായത് ട്രെയിൻ കയറുന്നതിന് മുൻപ് തന്നെ അവർ കൊല്ലപ്പെട്ടിരുന്നു. കുട്ടികളുടെ ബോഡി കണ്ടെത്തിയ സ്ഥലത്തിനടുത്താണ് മെനാ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. മയക്കുമരുന്ന് കടത്തലിന് പേരുകേട്ട സ്ഥലമാണ് അത്. അധികാര തലപ്പത്തിരിക്കുന്നവർക്ക് അതുകൊണ്ട് ലാഭവുമുണ്ട്. സോ കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും കുട്ടികൾ കണ്ടതാകാം അവരുടെ കൊലപാതകത്തിന് കാരണമായതെന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു ആക്സിഡന്റൽ ഡെത്താണെന്ന് ആദ്യ റിപ്പോർട്ട് നൽകിയ മെഡിക്കൽ എക്സാമിനറിനെ ചോദ്യം ചെയ്തില്ലെന്നു മാത്രമല്ല, കുട്ടികളുടെ ബോഡി റെയിൽവേ ട്രാക്കിൽ മൂടിയിട്ടിരുന്ന ഗ്രീൻ ടാർപ്പ് ഉൾപ്പെടെയുള്ള എവിഡൻസുകൾ പലതും മിസ്സിംഗ് ആവുകയും ചെയ്തു. ആയതിനാൽ പോലീസ് ഈ കേസ് കവറപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. സോ ഇതൊരു കൊലപാതകമാണെന്ന് വ്യക്തമായെങ്കിൽ പോലും കൊലയാളികൾ തന്നെ അധികാര തലപ്പത്തിരിക്കുന്നിടത്തോളം കാലം ദ കേസ് റിമെയിൻസ് അൺസോൾവ്ഡ്. സോ ഇതേപോലെയുള്ള ക്രൈം സ്റ്റോറീസ് കാണാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ ഗുഡ് ബൈ.